വിവര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിന് മുൻപേ കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. തപാൽ വകുപ്പും അഞ്ചലോട്ടക്കാരും കവലകൾ തോറുമുള്ള ആ ചുവന്ന പെട്ടികളും വിസ്മൃതിയിലേക്ക് മാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒക്ടോബർ 9 ലോകമെങ്ങും തപാൽ ദിനമായി ആചരിക്കുമ്പോഴാണ് തപാൽ വകുപ്പിൻ്റെ പോയകാല പ്രൗഢി അയവിറക്കാനാവുക. രാജ്യാന്തര തപാൽ യൂണിയൻ്റെ ആഹ്വാനപ്രകാരമാണ് ഈ ദിവസം ലോക തപാൽ ദിനമായി ആചരിക്കുന്നത്. 1874 ഇതിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിതരണ ശൃംഖലയാണ് തപാൽ സംവിധാനം. ഇൻ്റർനെറ്റ് വളരെ വ്യാപകമായ ഇക്കാലത്ത് പോലും തപാൽ വകുപ്പ് എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾക്കും സംഘടനകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ പ്രാഥമികമായ ആശയവിനിമയ മാർഗമാണ്. പൊതുജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും തൊഴിലിലും തപാൽ മേഖലയുടെ സ്വാധീനത്തെയും ആഗോള സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ തപാൽ മേഖലയുടെ സംഭാവനകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ആഘോഷത്തിൻ്റെ ലക്ഷ്യം. ദേശീയ തപാൽ വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ 11 മുതൽ 17 വരെ നമ്മൾ വളരെ വിപുലമായ പരിപാടികളാണ് തപാൽ വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് രാജ്യത്തെ പൗരന്മാരെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെയും നമ്മുടെ ഈ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഭാരതീയ തപാൽ വകുപ്പ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകം അതിനകത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അവർക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം പദ്ധതികൾ ഇന്ന് നമ്മുടെ ഈ ഭാരതീയ തപാൽ വകുപ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉദാഹരണത്തിന് കുട്ടികൾ അതായത് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായിട്ടുള്ള SSA ഉണ്ട്. ആൺകുട്ടികൾക്കാണെങ്കിൽ PPF അക്കൗണ്ടുകളുണ്ട്. അതുപോലെ ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇൻഷുർ ചെയ്തിട്ടുള്ള ഗ്രാമീണ തപാൽ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. ഗവൺമെൻറ് ജീവനക്കാർക്കുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസികളുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആഴ്ച നമ്മൾ ഭാരതീയ തപാൽ വകുപ്പും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പുനലൂർ HOA അല്ലെങ്കിൽ ഈ ഓഫീസിൽ അടുത്ത 2 ദിവസം 12-13 തീയതികളിൽ ഞങ്ങളിവിടെ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളുടെ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സുകന്യ സമൃദ്ധി അക്കൗണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾക്ക് PPF, അത് ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് PPF ഓപ്പൺ ചെയ്യാം. 15 വർഷത്തിന് ശേഷം നല്ല രീതിയിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല പലിശ കിട്ടത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ദേശീയ തപാൽ വാരാഘോഷത്തിൻ്റെ ഓരോ ദിവസവും വകുപ്പ് നൽകുന്ന സേവനങ്ങളിലൊന്ന് ഉയർത്തിക്കാട്ടുന്നതിനായി നീക്കിവച്ചിരിക്കുന്നു. ഇത്തവണ ഒക്ടോബർ 11 മുതൽ 17 വരെ ദേശീയ തപാൽ വാരം ആചരിക്കുകയാണ്. തപാലിൻ്റെ പ്രസക്തി കുറഞ്ഞതോടെ ചുവടുമാറ്റം നടത്തിയ ഭാരതീയ തപാൽ വകുപ്പ് ചെറു സമ്പാദ്യ പദ്ധതികളും ഇൻഷുറൻസ് പരിരക്ഷകളും ഒരുക്കി സേവന രംഗത്ത് സജീവ സാന്നിധ്യമാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ.